തൃശൂർ മാള അന്നമനടയിൽ പ്രളയം തീർത്തത് വൻ നാശനഷ്ടങ്ങളാണ്. പ്രദേശത്തെ മുഴുവൻ വീടുകളും ഏതാണ്ട് വെള്ളത്തിന് അടിയിലായി. വെള്ളം ഇറങ്ങിയെങ്കിലും ബാക്കിയായ ചെളിയും മറ്റ് അവശിഷ്ടങ്ങളും വീടുകളിലെ ജനജീവിതം സാധ്യമാക്കിയിട്ടില്ല. ഇപ്പോൾ ഈ പ്രദേശത്ത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഊരാളുങ്കൽ ലേബർ സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 300 വോളണ്ടിയർമാർ ക്യാമ്പ് ചെയ്ത് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയാണ്. അന്നമനടയിൽ നിന്നും വി എസ് അഭിറാം നൽകുന്ന റിപ്പോർട്ട്. ഈ മഹാപ്രളയം നാശം വിധിച്ച ഏറ്റവും നാശം വിധിച്ച മേഖലയിൽ ഒന്നാണ് ഈ അന്നമനട മേഖല. ഈ മേഖലയിൽ ഇപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഊരാലുങ്കൽ സൊസൈറ്റി ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി നേതൃത്വത്തിൽ 300 വാളണ്ടിയർമാർ സൗജന്യമായി തന്നെ ഈ പ്രദേശം പൂർണ്ണമായി തന്നെ വൃത്തിയാക്കുകയാണ്. 22 ടീമായി തിരിഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ അവർ ഈ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഊരാലുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാൻ രമേശ് പാലയാണ് നമ്മൾ പറയുന്നത്. സാർ, എന്താ പറയാനുള്ളത്? ഇവിടുത്തെ എങ്ങനെയാണ് ഈ ഒരു ശുചീകരണ പ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു പുരോഗമനം ചെയ്യുന്നത്? ഞങ്ങളിപ്പോൾ ഏകദേശം 350 പേര്. അതിൽ ഡയറക്ടർമാരുണ്ട്, എൻജിനീയേഴ്സ് ഉണ്ട്, ഓഫീസ് സ്റ്റാഫ് ഉണ്ട്, വർക്കേഴ്സ് ഉണ്ട്. എല്ലാവരും ഒരു ടീമായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഇവിടെ അറിയാലോ, ഈ അനുഭവം വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതേൻ്റെ കണ്ണീരൊപ്പുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശം. അതിവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് യഥാർത്ഥത്തിൽ ടി വിയിലൊക്കെ കണ്ടതിന് എത്രയോ മടങ്ങ് നമുക്കിവിടെ വെച്ച് കാണാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം നമ്മളെ ടീം വളരെ ആത്മാർത്ഥമായിട്ട് ഇന്ന് രാവിലെ തുടങ്ങി. ഇനിയിപ്പം 1000 വീടെങ്കിലും നമ്മളിവിടെ തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനിപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു തന്നെ നമുക്കിങ്ങനെ ഒരു നിർദ്ദേശം വരികയും ചെയ്തു. അങ്ങനെ വന്നിട്ട് തൃശ്ശൂർ ഭാഗത്തോ അല്ലെങ്കിൽ ചെങ്ങന്നൂരോ പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യണം എന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിൻ്റെ തന്നെ നിർദ്ദേശത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. കടുന്തുരുത്തി അല്ലേ, കാടുകുറ്റി എന്ന ഗ്രാമപഞ്ചായത്തിൽ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ സങ്കടം ഭയങ്കര ദയനീയം തന്നെയാണ്. അപ്പം ഇത് നമ്മൾ ഇപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മറ്റു സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിൻ്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഞങ്ങൾ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആലപ്പുഴ ജില്ലയിൽ ഒരുപാട് ഡ്രസ്സും മറ്റുള്ള വെള്ളവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വയനാട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മലയോര പ്രദേശത്തൊക്കെ ഒരുപാട് സഹായങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുപരിയാണ് ഇവിടെ മാത്രമാണ് ഇത്രയും വലിയൊരു ടീം. ഇവിടുത്തെ ഒരു വളരെ ദയനീയമായ കഥയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇത്രയും 350 പേരടങ്ങുന്ന ഒരു ടീം വന്നിട്ട് ഇവിടെ ചെയ്യുന്നത്. മഹാപ്രളയത്തെ ഒറ്റക്കെട്ടായി തന്നെ ചെറുത്തു തോൽപ്പിക്കുകയാണ് കേരളം മുഴുവൻ. അതിൽ തന്നെ ഊരാലുങ്കൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും പങ്കാളിയാവുകയാണ്.